ലാബുകളിലെ വാക്സിൻ നിർമ്മാണം കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് കോവിഡ് മഹാമാരി. നിരവധി പേർ ഇതിനോടകം തന്നെ കോവിഡ് എന്ന മഹാമാരിയുടെ പേരിൽ മരണപ്പെട്ടിരിക്കുന്നു. കൊറോണ വൈറസ് പ്രതിരോധിക്കാനുള്ള വാക്സിൻ കണ്ടെത്താൻ നമുക്ക് കുറേ സമയം ആവശ്യമായി വന്നു. വളരെ ചെറിയൊരു വൈറസ് എങ്ങനെയാണ് മനുഷ്യന്റെ സകല പ്രവർത്തനങ്ങളെയും തകരാറിലാക്കുന്നതെന്ന് നാം ആശ്ചര്യപ്പെട്ടു പോയ ഒന്നാണ്. അത്തരത്തിലുള്ള കൊറോണയെ അതിജീവിക്കാനുള്ള വാക്സിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. വിവിധ പേരുകളിൽ കൊറോണ വാക്സിനുകൾ ഇന്ന് നിർമ്മാണം നടക്കുന്നുണ്ട്. കൊറോണ വാക്സിന്റെ ആദ്യഘട്ടത്തിൽ രോഗം എന്താണെന്ന് പഠിക്കുകയും അത് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്നതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി ശാസ്ത്രലോകം വൈറസ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെക്കുറിച്ച് ശരീരത്തിൽ വൈറസ് എങ്ങനെ ഇടപെടുന്നു എന്നും കൃത്യമായി നിരീക്ഷിക്കുന്നു. തുടർന്ന് ഏത് പദാർത്ഥം കൊണ്ടാണ് ഈ വൈറസിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകരാറിലാക്കുന്നതെന്ന് കണ്ടെത്തുന്നു. ആ പദാർത്ഥമാണ് പിന്നീട് വാക്സിനായി ഉപയോഗിക്കുന്നത്. അതിനുശേഷം ക്ലിനിക്കൽ ട്രയലുകളിലൂടെ വാക്സിന്റെ പ്രവർത്തന ശേഷി നിരീക്ഷിക്കുന്നു. വിദഗ്ധ കമ്മിറ്റി വാക്സിന് അപ്രൂവൽ നൽകുവാൻ വേണ്ടി അവർക്ക് റിപ്പോർട്ടുകൾ സമർപ്പിക്കും. റിപ്പോർട്ടുകൾക്കും വാക്സിനും അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ഇതിനായി ധാരാളം റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. സാൾട്ടുകൾ, നിറങ്ങൾ, സിറിഞ്ചുകൾ, ട്യൂബുകൾ തുടങ്ങിയ വസ്തുക്കൾ ക്വാളിറ്റി ചെക്കിങ്ങിന് ശേഷം പ്ലാന്റുകളിൽ എത്തിക്കുന്നു. ഫുള്ളി ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ വാക്സിൻ നിർമ്മാണം ആരംഭിക്കുന്നു. വാക്സിൻ നിറയ്ക്കുന്ന വയലുകൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുന്നതാണ് ആദ്യഘട്ടം. ഇതിനായി മെഷീനിലൂടെ വയലുകളും ക്യാപ്പുകളും കടന്നുപോകുന്നു. ഏകദേശം 305 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് സ്റ്റെറിലൈസ് എന്ന ഈ ഘട്ടം നടക്കുന്നത്. തുടർന്ന് 24 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് ഇവ എത്തിക്കുന്നു. ബാക്ടീരിയകളെല്ലാം ബയോഡീഗ്രേഡ് ചെയ്തു പോകുന്നത് ഈ ഘട്ടത്തിലൂടെയാണ്. തികച്ചും ഓട്ടോമാറ്റിക് ആയാണ് ഈ ഘട്ടം നടക്കുന്നത്. സ്റ്റെറിലൈസർ ഘട്ടം പൂർത്തിയായ ശേഷം ഫോർമുലേഷൻ എന്ന ഘട്ടത്തിലേക്ക് ഈ വയലുകൾ നീങ്ങുന്നു. ഫോർമുലേഷൻ ഭാഗത്തെ ബ്ലെൻഡിങ് ഏരിയ എന്ന സ്ഥലത്ത് വെച്ച് വാക്സിൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഇവ വലിയ തോതിൽ ആന്റിജൻ ഇവിടെ ആവശ്യമായി വരുന്നു. കുത്തിവെക്കുന്ന ആളുടെ ശരീരത്ത് ആന്റിബോഡി നിർമ്മിക്കാൻ ഈ ആന്റിജനാണ് സഹായിക്കുന്നത്. ഈ ആന്റിബോഡികളാണ് രോഗം തടയുന്നതിനായി ശരീരത്തെ സജ്ജമാക്കുന്നത്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ആന്റിജൻ സൂക്ഷിക്കുന്നത്. ആന്റിജനും കരിയർ പ്രോട്ടീനും ചേർത്ത് ഡയലൂട്ട് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്താണ് വാക്സിൻ നിർമ്മിക്കുന്നത്. നിർമ്മാണ ശേഷം പ്യൂരിഫൈ ചെയ്ത് വലിയ ടാങ്കിൽ ഇവ സൂക്ഷിക്കപ്പെടുന്നു. പിന്നീട് ഇവ കൃത്യമായി ചെക്ക് ചെയ്ത് റിഫൈൻ ചെയ്താണ് ഇവ ഫില്ലിംഗ് ഭാഗത്തേക്ക് കടന്നുപോകുന്നത്. ഈ ഘട്ടങ്ങളെല്ലാം നടക്കുന്നത് മെഷീൻ വഴിയാണ്. ഐസോലേറ്റഡ് ഫില്ലിംഗ് എന്ന വാക്സിൻ നിറയ്ക്കുന്ന ഘട്ടമാണ് ഇനിയുള്ളത്. സ്റ്റെറിലൈസ് ചെയ്ത വയലുകളിൽ ഓട്ടോമാറ്റിക് മെഷീന്റെ സഹായത്തോടെ വാക്സിൻ നിറയ്ക്കുന്നു. ക്വാളിറ്റി ചെക്കിങ്ങിന് ശേഷം ഇവ സുരക്ഷിതമായ ബോക്സുകളിൽ നിറച്ച് മെഡിക്കൽ സെന്ററുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വാക്സിൻ്റെ നിർമ്മാണമെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, കൊറോണ വാക്സിൻ വരുന്നതിന് മുമ്പ് കൊറോണ തടയുന്നതിനായി നിങ്ങൾ എടുത്തിരുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.